അച്ഛാ, ഇത് മീര. ഞാനിവിടെ രാമുമായിട്ടല്ല വന്നിരിക്കുന്നേ, വിഷിന്റെ അച്ഛനായിട്ടാ. ടൈമേ, മോൾ റെഡിയാവ്, ടാക്സി പോരും, പെട്ടെന്ന് പാക്ക് ചെയ്യണം. പുറപ്പെട്ടോളൂ, എന്റെ മകനെയും കൂട്ടിയിട്ട് പുറപ്പെട്ടോളൂ. നിങ്ങൾ കണ്ടത് എന്റെ ജീവിതമാണ്, അതിൽ വിഷുവിന് പങ്കില്ല. ഞാൻ കാരണം എന്റെ മോനെ ഉപേക്ഷിക്കരുത്. അച്ഛാ, എനിക്ക് വേണ്ടി അച്ഛൻ ആരുടെ മുന്നിലും വേണ്ട അച്ഛാ. അല്ല വിശ്വ, ഇത് നടക്കണം. സാർ, ഞാൻ ചെയ്ത തെറ്റിന് എന്റെ മോനെ ശിക്ഷിക്കും. We are from crime branch. ഡാൻസ് ടീമിൽ ജോയിൻ ചെയ്തോട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ അമ്മയുടെ സ്ഥാനത്തേക്ക് വന്നോട്ടെ. Thank you. മിസ്റ്റർ വിശ്വ, എത്ര ശ്രമിച്ചിട്ടും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന് നിന്റെ അച്ഛൻ അയാളുടെ ഏരിയയിൽ വെച്ച് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് നിന്നെ ഓസ്ട്രേലിയയിൽ നിന്ന് ഇങ്ങോട്ട് വരുത്തി അയാളെ അറസ്റ്റ് ചെയ്യാനുള്ള കരുക്കൾ നീക്കിയത്. ഐ എം സോറി. വാർത്തകൾ
പോലീസ് കസ്റ്റഡിയിലായിരുന്ന മിസ്റ്റർ രാമു കൊല്ലപ്പെട്ടതിനാൽ ജനങ്ങളും പോലീസുകാരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായിരിക്കുന്നു. ജനങ്ങൾ രോഷാകുലരായി പോലീസ് സ്റ്റേഷന് തീവെച്ചു. മുംബൈ സിറ്റിയിൽ ഇന്ന് ഹർത്താൽ ആചരിക്കുകയാണ്. ഇതുകൊണ്ട് ജനജീവിതം ആകെ അവിടെ സ്തംഭിച്ചിരിക്കുകയാണ്. പോലീസാണ് പ്ലാൻ ചെയ്ത് രാമുവിനെ കൊന്നെന്ന് പറയുന്നു. രാമുവിനെ കൊന്നത് ആരാണ്? അവർക്ക് പിന്നിൽ ആരുടെ കൈയാണ്? ഈ കേസ് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുവാനുള്ള ഓർഡർ തരണം. മീര, ചെറിയ പ്രായോ അതിന്റെ അടുത്ത് കേട്ടോ. ഇത് ഇതൊരു സിസ്റ്റമാ. ഈ സിസ്റ്റത്തിൽ നമ്മൾ മാത്രമല്ല, രാഷ്ട്രീയക്കാരുണ്ട്, ക്രിമിനൽസും ഉണ്ട്. കുറ്റം കണ്ടുപിടിക്കുന്നതിനാണ് പോലീസിനെ നിയമിച്ചിരിക്കുന്നത്. നമ്മൾ തെറ്റ് ചെയ്താലോ പിന്നെന്തിനാണ് സാർ ഈ ലോ ആൻഡ് ഓർഡർ എല്ലാം? ഞാനും ആദ്യമായി പോലീസ് യൂണിഫോം അണിഞ്ഞപ്പോ ഇതുപോലെ തന്നെയായിരുന്നു. എല്ലാത്തിനെയും എതിർക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഒരു മാറ്റവും സംഭവിച്ചില്ല. അവസാനം മാറിയത് ഞാനാ. എനിക്കങ്ങനെ മാറാൻ കഴിയില്ല സാർ. അങ്ങനെ നിങ്ങൾ പറയുന്നത് പോലെ എനിക്കൊരു മനസ്സുമാറ്റം തോന്നിയാൽ പിന്നീട് ഞാൻ ഈ ജോലിയിൽ ഇരിക്കില്ല സാർ. ആജ് സേ മുംബൈ മേരി, എന്റെ 25 വർഷത്തെ തപസ് എന്റെ അച്ഛന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചു. രാഷ്ട്രീയക്കാരോട് കളിച്ചാൽ എന്താ സംഭവിക്കുകയെന്ന് രാമൻകുട്ടിയെ പോലുള്ളവർക്ക് മനസ്സിലാവും. ഭീമ, ഇനി നീയാണ് ഇവിടുത്തെ എല്ലാം. എല്ലാ ഇടപാടുകളും അവനവന്റെ കൺട്രോളിലാക്കി. ഭീമയെ എതിർത്ത് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. ചേട്ടനുണ്ടായിരുന്നവരെ ഞങ്ങൾ സുരക്ഷിതരായിരുന്നു. ഇനി ഞങ്ങൾക്ക് ഞാനുണ്ട്. അനിയ, നിങ്ങൾ തുടക്കക്കാരനാ. ഭീമയെക്കുറിച്ച് നിങ്ങൾക്കറിയില്ല. നിന്റെ അച്ഛനെ പോലും അവൻ കൊന്നു. പിന്നെ നമ്മുടെ കാര്യം പറയാനുണ്ടോ? നിങ്ങളെ വിശ്വസിച്ച് അവരെ നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? അവൻ ഒരുക്കമാണെന്ന് പറഞ്ഞില്ലേ? ചുമ്മാ വെറുതെ ഇങ്ങനെ പേടിച്ചാൽ നമ്മൾ ജീവിതകാലം മുഴുവൻ പേടിക്കേണ്ടി വരും. അനിയ, നിന്നെ എനിക്ക് വിശ്വാസമാ. വിശ്വാസമില്ലാത്തവർ പോയിക്കോട്ടെ. ഇത് നിനക്ക് പറ്റിയ പണിയല്ല. ഈ ലോകം വേറെയാ. നടക്കേണ്ട കാര്യങ്ങൾ നടന്നേ തീരൂ. നമ്മൾ ആരെങ്കിലും വിചാരിച്ചാൽ അത് മാറില്ല. ആവശ്യമില്ലാതെ മനസ്സിലോരോന്നും വിചാരിച്ച് നീ അച്ഛന്റെ മരണത്തിന് കാരണമായത് ആരാണെങ്കിലും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് എനിക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. നീ പറയുന്ന നിയമം അവരുടെ കയ്യിലാണുള്ളത്. അത് വെച്ചുകൊണ്ടല്ലേ ചേട്ടനെ ചേട്ടനെ കൊന്നവരോട് എങ്ങനെ പകരം ചോദിക്കണമെന്ന് ഞങ്ങൾക്കറിയാം. ചേട്ടാ, ടിക്കറ്റ്. നിനക്ക് തിരിച്ചു പോകാനുള്ള ടിക്കറ്റ്. ദയവ് ചെയ്ത് പോയിക്കോളൂ. ഞങ്ങൾക്ക് നിന്നെയും നഷ്ടപ്പെടുത്താനാവില്ല. ഇതെന്റെ തീരുമാനമല്ല, ചേട്ടനെ കൂടെ തീരുമാനമാ. മുകുന്ദ, എയർപോർട്ടിലേക്ക് ഇതല്ലാതെ വേറെ വഴിയുണ്ടോ? ഇത് തന്നെയാ വഴി. ഇപ്പൊ സിഗ്നൽ ഇടും, നമുക്ക് പോകാം. വിശ്വ പറയുന്ന കേൾക്ക്. വേണ്ട വിശ്വ, ഞാൻ പറയുന്ന കേൾക്ക്. വേണ്ട. നിന്റെ മരണം മറ്റുള്ളവർക്കൊരു പാഠമായി തീരട്ടെ. ഇനി മുതൽ ഈ മുംബൈയിൽ ഭീമയെ എതിർക്കാം. ആരെങ്കിലും മുമ്പോട്ട് വന്ന അവനെ കണ്ടു. നമുക്ക് പോവാം.
കുറച്ച് ക്രിട്ടിക്കലാ, ഒന്നും പറയാറായിട്ടില്ല, ട്രൈ ചെയ്യാം. രവികിരൺ കി പത്നി ജീ മേ ആയേ, ഞങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം പോരാ. ഇപ്പൊ കണ്ടില്ലേ, നീ പറഞ്ഞ ഒരു വാക്കുകൊണ്ട് ഒരു കുടുംബം തന്നെ വഴിയാധാരാവാൻ പോവാ. നമുക്കറിയാൻ പാടില്ലെന്നാ, എന്ത് ചെയ്യണോന്ന്? ഇപ്പൊ സമാധാനമായിട്ടിരിക്കുന്നത് പേടിച്ചതുകൊണ്ടല്ല, തക്കം നോക്കിയിരിക്കുക, നല്ലൊരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുക. നീ ഇവിടെ ഉണ്ടെങ്കിൽ നിനക്ക് മാത്രമേ പ്രശ്നം ഉണ്ടാവും എന്ന് വിചാരിച്ചു. ഇപ്പൊ നിന്നെ കൊണ്ട് മറ്റുള്ളവർക്കും പ്രശ്നം. നമ്മളെ കൊണ്ട് മറ്റുള്ളവർ ജീവിക്കാനേ പാടുള്ളൂ, മരിക്കാൻ പാടില്ല. പോയിക്കോളൂ. അവൻ തിരിച്ചു പോകുന്നത് പോലെ തോന്നുന്നില്ല. ചെറിയ പയ്യനെന്ന് വിചാരിച്ചപ്പോ. ചെറിയ പയ്യനല്ല, അന്നന്റെ പയ്യനാ. അപ്പൊ നാളെ മഹമേരി ഡെമോളിഷനില് പ്രോബ്ലം ഉണ്ടാവോ? ഇല്ല, അവനുണ്ടായിരുന്നല്ലേ.